നമസ്കാരം. ഞാൻ ഡോക്ടർ ടി എൻ സുധാകരൻ നായർ, പ്രണവം ഹോസ്പിറ്റലിൽ പോകുന്നു. ഞാൻ കുറേ നാളുകളായി എൻ്റെ യൂട്യൂബ് ചാനലിൽ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളെ അധികരിച്ച് ചെറിയ ചെറിയ പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. പൊതുജനങ്ങൾക്ക് വേണ്ടിയും എന്നെ കാണാൻ വരുന്ന രോഗികൾക്ക് വേണ്ടിയുമാണ് ഇത് ഞാൻ ഇടുന്നത്. ടെക്നിക്കൽ ടേംസ്, അതായത് സാങ്കേതിക പദങ്ങൾ കഴിവതും ഒഴിവാക്കിയും മലയാള ഭാഷയിലുമാണ് ഇടുന്നത്. അതുകൊണ്ട് ആൾക്കാർക്ക് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രോഗത്തിനെ പറ്റിയുള്ള അറിവ് വളരെ പെട്ടെന്ന് ലഘുവായ രീതിയിൽ ലഭിക്കുന്നതാണ്. ഇന്ന് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്, മിക്കവാറും എല്ലാ രോഗങ്ങളെപ്പറ്റി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ എല്ലാം നോക്കി നോക്കി വന്നപ്പം ഒരു ചെറിയ രോഗം ഞാൻ ഇടാൻ വിട്ടുപോയി. അതാണ് വൂപ്പിംഗ് കഫ് അല്ലെങ്കിൽ ബില്ലൻ്റുമ. ഞാൻ പഠിച്ചിരുന്ന കാലത്ത്, അതായത് 1970 കാലഘട്ടങ്ങളിൽ, SIT ഹോസ്പിറ്റലിലെ വില്ലൻജിമയ്ക്ക് പ്രത്യേകം വാർഡുണ്ടായിരുന്നു. ഡിഫ്തീരിയയ്ക്ക് പ്രത്യേകം വാർഡുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള വാർഡൊന്നും ഇല്ല. കാരണം അന്നൊക്കെ വളരെ വളരെ കോമൺ ആയിരുന്നു വൂപ്പിംഗ് കഫ്. നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു ദിവസം വരെ 2-3 പേഷ്യൻറ്റുകൾ വരിക. പിന്നെ പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞ് നമ്മൾ ഈ ട്രിപ്പിൾ ആൻറ്റിജൻ DTP, ഡിഫ്തീരിയ ടെറ്റനസ് പെർട്ടോസിസ്, DTP വാക്സിൻ വ്യാപകമായി ഉപയോഗിച്ചതിന് ശേഷം കേരളത്തിൽ വളരെ വളരെ കുറവാണ്. അപൂർവമായിട്ടേ ഇപ്പോൾ കാണാറുള്ളൂ. എന്നാൽ തന്നെയും ഇങ്ങനെ ഇപ്പോൾ ആളുകളെല്ലാം ട്രിപ്പിൾ എടുക്കാൻ പോകുന്നു, ആൻറ്റിജൻ DTP എടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന പല ആളുകൾക്കും ഈ പി എന്തരാണെന്ന് അറിഞ്ഞില്ല. പി എന്ന് പറഞ്ഞാൽ പെർട്ടോസിസ് എന്നാണ്. പെർട്ടോസിസ് എന്ന് വെച്ചാൽ വയലൻ്റ് കോഫ് എന്നാണ് അർത്ഥം. പെർട്ടോസിസ് അഥവാ വൂപ്പിംഗ് കഫ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് ഇന്ന് ഞാൻ ഒരു ചെറുതായിട്ടിടാം. പിന്നീട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ബെൽ ബട്ടൺ, അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉള്ളത് അമർത്തിയാൽ എൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ എനേബിൾ ചെയ്യുക. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. ഇന്നിരുന്നത് 273-ാമത്തെ വീഡിയോയാണ്. വൂപ്പിംഗ് കഫ് അഥവാ പെർട്ടോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ വളരെ വളരെ കോമൺ ആയിരുന്ന ഒരു അസുഖമാണ്. ഇപ്പോൾ അത് വളരെ കുറവാണ്. എങ്കിൽ തന്നെയും ഇപ്പോഴും എല്ലാ കൊച്ചുങ്ങളും 3 മാസമാകുമ്പോൾ കൊണ്ടുപോയി ട്രിപ്പിൾ അടിപ്പിക്കും. എന്തുവാണ് ട്രിപ്പിൾ എന്ന് അറിഞ്ഞുകൂടാത്ത ഒരുപാട് അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ട്രിപ്പിൾ ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ DTP, ഡിഫ്തീരിയ ടെറ്റനസ് പെർട്ടോസിസ്. പെർട്ടോസിസ് എന്ന് വെച്ചാൽ വൂപ്പിംഗ് കഫ്. ആ പെർട്ടോസിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷനാണ്. ശ്വാസകോശ സംബന്ധമായ വളരെ പെട്ടെന്ന് പകർന്ന ഒരു രോഗമാണ്. കൊച്ചുകുട്ടികൾക്കാണ് വരുന്നത്. 5 വയസ്സിൽ താഴെയുള്ള കൊച്ചുങ്ങൾക്കാണ് സാധാരണ വരുന്നത്. അത് ഇൻഫൻസ്, 1 വയസ്സിൽ താഴെയുള്ള കൊച്ചുങ്ങൾക്കാണെങ്കിൽ അത് വളരെ സീരിയസ് ആകും. ബാസില്ലസ് പെർട്ടോസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. അതൊരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ്. ഭയങ്കരമായിട്ട് പകരുന്നതാണ് അത്. ബാസില്ലസ് പാരാ പെർട്ടോസിസ് എന്ന് പറഞ്ഞ ഒരു രോഗമാണ് ഉണ്ടാകുന്നത്. അതും ഇതുമായി ബന്ധപ്പെട്ടതാണ്. തുടക്കത്തിൽ മൈൽഡ് ഫീവർ ആയിരിക്കും കാണുന്നത്. എന്നുവെച്ചാൽ ചെറിയ ചൂട്, ഇറിറ്റേറ്റിംഗ് കോഫ്, അതായത് ചെറിയ ചുമ, പിന്നീട് ഒക്കെ ആയിരിക്കും. ചിലർക്ക് വളരെ നിസ്സാരമായിട്ട് വന്നിട്ടങ്ങ് മാറും. ചില കൊച്ചുങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ 2-ാമത്തെ സ്റ്റേജ്, ആദ്യം ഒരു കറ്റാറൽ സ്റ്റേജ് കാണും. കറ്റാറൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജലദോഷം, മൂക്കടപ്പ്, തുമ്മൽ ഒക്കെ ഉള്ള ഒരു ചെറിയൊരു പനി, ഒരു ജലദോഷം പോലെയുള്ള കോൾഡ് പോലെ തോന്നും. 2-ാമതാണ് പരോക്സിസ്മൽ സ്റ്റേജ്. അപ്പോഴാണ് ഈ ശരിക്കുള്ള ഈ ചുമ വരുന്നത്. ചുമയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ചുമയായിരിക്കും. ചുമച്ച് ചിലപ്പോൾ ഒരു 10-ഉം 15-ഉം കൊച്ചുങ്ങൾ അത് കണ്ടാൽ നമുക്ക് കഷ്ടം തോന്നും. 10-ഉം 15-ഉം ചുമ ചുമച്ച് തന്നിട്ട് പറഞ്ഞൊരു ഭയങ്കര ഒരു ഇൻസ്പിറേറ്ററി ഊഫ് വലിച്ചെടുക്കും. കാര്യം ഈ 10-15 പ്രാവശ്യം ചുമയ്ക്കുന്ന സമയത്ത് കുഞ്ഞിന് ശ്വാസം കിട്ടത്തില്ല. അവസാനം ഭയങ്കരമായിട്ട് ശ്വാസം വലിക്കുന്ന ശബ്ദം കേൾക്കും. അതിനെയാണ് ഊപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ചില കുട്ടികളാണെങ്കിൽ മുഖമൊക്കെ അങ്ങ് ബ്ലൂ കളറാവും, സൈനോസിസ് എന്ന് പറയും. ചിലപ്പോൾ ശ്വാസം അങ്ങ് നിന്ന് അത്ര സീരിയസ് ആയ അസുഖമാണ്. പിന്നെ ഈ ചുമ കൊണ്ട് വേറെയും കുഴപ്പങ്ങളുണ്ട്. കൊച്ചിൻ്റെ ഈ മലദ്വാരം വരെ വെളിയിൽ ചാടിപ്പോകും. പ്രൊലാപ്സ് രക്തം, കൊച്ചുങ്ങൾക്ക് പ്രൊലാപ്സ് രക്തം വരുന്നതിൻ്റെ ഒരു കാരണമില്ലാണ്. അപ്പോൾ ചിലപ്പോൾ യാതൊരു സിംറ്റംസും കാണത്തില്ല. ചെറിയ ജലദോഷവും മൂക്കടപ്പും പനിയൊക്കെ കാണത്തില്ല, അങ്ങ് മാറും. 2-ാമതാണ് ഈ പരോക്സിമൽ സ്റ്റേജ്. 3-ാമത് കൺവാലസൻസ്. അങ്ങനെ 3 സ്റ്റേജ് ഉള്ള ഒരു അസുഖമാണ്. ഇനി ഈ ചൈനയിലാണെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട്, 100 ഡേയ്സ് കോഫ്. എന്നുവെച്ചാൽ 100 ദിവസമൊക്കെ ആയാലേ ഈ അസുഖം കംപ്ലീറ്റ് മാറത്തുള്ളൂ. അതുകൊണ്ട് 100 ഡേയ്സ് കഫ് എന്നും ചൈനയെ പറയാറുണ്ട്. ഇതിൻ്റെ പ്രോബ്ലം ഇതിനെ പറ്റി പറയാം. അതായത് ഇൻഫൻസ് എന്ന് വെച്ചാൽ 1 വയസ്സിൽ താഴെയുള്ള കൊച്ചുങ്ങൾക്ക് മരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു കാരണമാണ് ഈ വൂപ്പിംഗ് കഫ്. 2016 അതായത് 1.39 കേസസ് പെർ ലാക്സ് കേസസ് റിപ്പോർട്ട്. 2016
ഒരു ലക്ഷത്തിന് 1.39 കേസ് എന്നുള്ളതായിരുന്നു ആവറേജ് കണക്ക് അപ്പോൾ. അപ്പോൾ 83% ആൾ വേൾഡ് ലെവലിൽ എടുത്താൽ 83% കുട്ടികൾക്ക് മാത്രമേ ഡി ടി പി കവറേജ് ഉള്ളൂ. അപ്പോൾ ബാക്കി 17% ആളുകൾക്ക് കൊച്ചുങ്ങൾക്ക് കൊടുത്തിട്ടില്ല. പല രാജ്യങ്ങളിലും ഇമ്മ്യൂണൈസേഷൻ ഫെയിലുകളാണ്. അതുകൊണ്ട് ഈ ഇമ്മ്യൂണൈസേഷൻ എടുക്കാത്ത കൊച്ചുങ്ങളാണെങ്കിൽ വോൾട്ടേജിലും വരാൻ സാധ്യതയുണ്ട്. പിന്നെ 21% അഡൾട്ടിനും ഇത് വരാൻ സാധ്യതയുണ്ട്. കാരണം പണ്ടൊക്കെ ഉള്ള ആളുകൾ ഈ ഡി ടി പി എടുത്തിട്ടില്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ വരാം. അപ്പോൾ അതിൻ്റെ ബാക്ടീരിയയെ പറ്റി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബാസില്ലസ് പെർട്ടൂസിസ് എന്ന് പറയുന്നതാണ്. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമേ വില്ലേജ് മൃഗത്തുള്ളൂ, വേറെ മറ്റ് മൃഗങ്ങൾക്കൊന്നും വരത്തില്ല. പിന്നെ അത് സെക്കൻഡറി അറ്റാക്ക് റേ, അതായത് ഒരു വീട്ടിൽ ഒരു കൊച്ചിന് അല്ലെങ്കിൽ പള്ളിക്കൂടത്തിൽ ഒരു കൊച്ചിന് വന്നു കഴിഞ്ഞാൽ, സ്കൂളിലിരിക്കുന്ന ഒരു കുട്ടിക്ക് വന്നാൽ 90% സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വന്ന രോഗികളിൽ നിന്ന് മറ്റുള്ളവർ കിട്ടാനുള്ള ചാൻസ് 90% ആണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ട് വരുന്നത്. ആവറേജ് ഏജ് 20 to 30 വരെയാണ്. ഇനി ചില കുട്ടികൾക്ക് രണ്ടാമത് വരെ വരാം. അതിന് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉള്ള അസുഖമല്ല, ഒരു 3 to 5 വരെ മാത്രമേ ഇതിന് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തിയുള്ളൂ. ഇപ്പോൾ സ്മോൾ പോക്സും ചിക്കൻ പോക്സും ഒക്കെ ഒരിക്കൽ വന്നാൽ പെർമനൻറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ വരത്തില്ല. ഇതങ്ങനെയല്ല, 2 വർഷം കഴിഞ്ഞാൽ പിന്നെ ആ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് വീണ്ടും വരും. പക്ഷേ രണ്ടാമത് വരുമ്പം അതിൻ്റെ സിവിയറിറ്റി കുറവായിരിക്കും. ഇനി ഇത് കാലാവസ്ഥ വിൻ്റർ സീസണിലായിരിക്കും കൂടുതൽ വരുന്നത്. ഇതിൻ്റെ തണുപ്പ് കാലത്താണ് കൂടുതൽ വരുന്നത്. ഓവർ ക്രൗഡിങ് ഉള്ളവരിക്കുക, പള്ളിക്കൂടത്തേക്ക് ഒരുപാട് കുട്ടികൾക്ക്, ഒരുപാടിലേക്ക് പിന്നെ ടെൻറ്റിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ, പിന്നീട് ഈ ഫാക്ടറി തൊഴിലാളികളും എസ്റ്റേറ്റ് തൊഴിലാളികളൊക്കെ ഇങ്ങനെ ഒരു മുറിയിൽ തന്നെ 2 മുറിയുള്ള ഒരു വീട്ടിൽ ഒരുപാട് പേർ താമസം, അങ്ങനെ ഓവർ ക്രൗഡിങ് ഇത് പകരാനൊരു കാരണമാണ്. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയാണ് പരുന്നത്. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ തുമ്മുമ്പഴി ചുമയ്ക്കുമ്പോഴുള്ള ആ തുള്ളി ആ അതിൽ നിന്നാണ് ഡ്രോപ്ലെറ്റ്സ് ചെയ്താണ് പരുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 7 to 14 വരെയാണ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് രോഗം പ്രത്യക്ഷപ്പെടാൻ വേണ്ട സമയത്തിനാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ പിക്ചർ, അതായത് ഒരിക്കൽ ഈ രോഗം കണ്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ യങ്കർ ഡോക്ടർമാർക്കൊന്നും ചിലപ്പോൾ പേഷ്യൻസിനെ കാണാൻ പറ്റത്തില്ല. അതായത് ഈ ഓർഗാനിസം, ഈ ബാക്ടീരിയ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട്, ശ്വാസനാളയിലുള്ള സർഫസ് എപ്പിത്തീരിയം, അതായത് അതിൻ്റെ ഉപരിതലത്തിലുള്ള എപ്പിത്തീരിയൽ ടിഷ്യൂലാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും, ഇൻഫ്ലമേഷൻ എന്നാൽ വീക്കം ഉണ്ടാകും. അത് കഴിഞ്ഞ് അവിടെ നെക്രോസ് വരും, അവിടെ കേടായി പോകും ആ എപ്പിത്തീരിയൽ സെൽസ്. അപ്പം ബാക്ടീരിയ ഇൻഫെക്ഷൻ സെക്കൻഡറി ബാക്ടീരിയ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ വില്ലൻ ചുമ വരുന്ന കൊച്ചുങ്ങളെല്ലാം സീരിയസ് ആവുന്നതും ഈ ചുമ മാറാത്തതിൻ്റെ ഒരു കാരണം സെക്കൻഡറി ബാക്ടീരിയ ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ടാണ്. വില്ലൻ ചുമ ഒരു 3-4 കഴിയുമ്പോൾ മാറും, പക്ഷേ സെക്കൻഡറി ബാക്ടീരിയ ഇൻഫെക്ഷൻ വന്ന് ബ്രോങ്കോ ന്യൂമോണിയോ ന്യൂമോണിയോ ഒക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ചുമ കാണും. അതാണ് 100 days ഫീവർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ക്ലിനിക്കൽ പിക്ചറിൽ 3 stages പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കറ്റാറൽ സ്റ്റേജ്, അതൊരു 10 ദിവസമേ കാണുന്നുള്ളൂ. അത് വളരെ സ്ലോ ആയിട്ടുള്ള ഓൺസെറ്റ് ആയിരിക്കും. ചിലപ്പം ജലദോഷം പോലെ വന്നിട്ട് മൂക്കിൽ കൂടെ വെള്ളം വരും, കണ്ണിൽ നിന്ന് വെള്ളം വരും, ലാക്രിമേഷൻ, തുമ്മൽ കാണും, അക്യൂട്ട് കുറൈസ. കുറൈസ എന്ന് വെച്ചാൽ കോൾഡ് എന്നുള്ളതിൻ്റെ ടെക്നിക്കൽ ടൈമാണ് കുറൈസ. ജലദോഷം, വിശപ്പില്ലായ്മ കാണും, പിന്നെ രാത്രി കൊച്ചു കിടന്ന് ചുമയ്ക്കും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പകൽ ചുമ കാണും. ഇത് 10 ദിവസം വരെയാണ്. ഇതാണ് കറ്റാറൽ സ്റ്റേജ്. സാധാരണ എല്ലാ വൈറൽ ഫീവറേയും പരിഹരിക്കും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 2nd to 4th വരെയുള്ള പീരീഡിലാണ് പരോക്ഷസ് പൊളിച്ചേജ്. അതായത് ഭയങ്കരമായിട്ട് ചുമയ്ക്കും കൊച്ചു, നമ്മൾ കണ്ടാൽ അങ്ങ് പേടിക്കും, കൊച്ചിന് നിർത്താൻ പറ്റത്തില്ല. ഒരിക്കൽ ചുമച്ച് 2 ചുമച്ചാൽ 10-25 ചുമ ഒരുമിച്ച് അങ്ങ് ചുമയ്ക്കും. അത് കഴിഞ്ഞിട്ട് അങ്ങ് നിർത്തിയിട്ട് അങ്ങ് ഡീപ്പായിട്ട് ശ്വാസം അകത്തോട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ശബ്ദം കേൾക്കും, അതാണ് കൂ കൂപ്പിങ് ഹൂ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കൊച്ചി ചിലപ്പം ആ ഇതോടൊപ്പം ഛർദ്ദിക്കും, ചിലപ്പോൾ കഫം അങ്ങ് ഛർദ്ദിക്കും, ചുമച്ച് ചുമച്ച് ഛർദ്ദിക്കും. പിന്നെ മുഖമൊക്കെ അങ്ങ് ചുണ്ടൊക്കെ അങ്ങ് നീല കളറിലാവും, ചിലപ്പോൾ ശ്വാസം തന്നെ അങ്ങ് നിന്നു. അതാണ് പരോക്സിസ്മൽ സ്റ്റേജ്. അതൊരു 2 വരെ കാണും. അതും കണ്ടാൽ ഭയങ്കര കഷ്ടം തോന്നും നമുക്ക് കൊച്ചിനോട്. അത്രയ്ക്ക് ഭയങ്കര ചുമയാണ്. ആ ചുമയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ മലത്വാരം വരെ കഴിഞ്ഞ് വെളിച്ചാടിപ്പോൾ, അത്ര സിവിയർ ചുമയാണ്. 3rd to 10th ഇത് കഴിഞ്ഞ് കുറയുമ്പോൾ കൺവാലസൻറ്റ്. കൺവാലസൻറ്റ് എന്നാൽ രോഗം ഭേദമാകുന്ന അവസ്ഥ. അത് ഒരു 1 to 2 weeks എടുക്കും, 1-2 എടുക്കും. അങ്ങനെ മൊത്തത്തിൽ 6 to 8 വരെയാണ് ഈ ഊപ്പിംഗ് ഓഫിൻ്റെ കാലാവധി.
ഇനി ഈ ഭയങ്കര കോംപ്ലിക്കേഷൻസുള്ളതാണ്. ചിലർക്ക് ഞാൻ പറഞ്ഞു ഒരു അസുഖം കാണത്തില്ല, ചെറിയ ചുമ മാത്രം. ചിലർക്ക് പരാശ്രമ സ്റ്റേജ് കഴിഞ്ഞിട്ട് തന്നെ അങ്ങ് മാറി കൺവാലസൻ്റ് സ്റ്റേജ് കഴിഞ്ഞ്. ചിലർക്ക് കോംപ്ലിക്കേഷൻ വരും, ഒരു 5-6% കൊച്ചുങ്ങൾക്ക് കോംപ്ലിക്കേഷൻ വരും. എൻകഫലോപ്പതി വരും ചിലർക്ക്. എൻകഫലോപ്പതി എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഓഫ് ദ ബ്രെയിൻ, ബ്രെയിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര സീരിയസ് ആകും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് 3-3.9% ആണ്. അതുപോലെ അത് കൊച്ചുങ്ങൾക്ക്, അതായത് ഇൻഫൻസ്, ഒരു വയസ്സിൽ താഴെയുള്ള കൊച്ചുങ്ങൾക്ക് മോർട്ടാലിറ്റി കൂടുതലാണ്. അതുപോലെ ഒരു വയസ്സിന് മുകളിലുള്ള കൊച്ചുങ്ങൾക്കാണെങ്കിൽ 1% മോർട്ടാലിറ്റി. പിന്നെ പ്രധാനമായിട്ട് വരുന്നത് ബ്രോങ്കോന്യുമോണിയാണ്. അതായത് ഈ ഇൻഫെക്ഷൻ ചുമ വന്നിട്ട് ഞാൻ പറഞ്ഞത് എപ്പിത്തീൽ ടിഷ്യൂ ഒക്കെ ഡിസ്ട്രോയ്ഡ് ആകുമ്പോൾ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. മറ്റ് ബാക്ടീരിയ കൊണ്ട് ഇൻഫെക്ഷൻ വന്ന് ന്യൂമോണിയ വരും, ബ്രോങ്കോന്യുമോണിയ വരും. അതിൻ്റെ ബ്രോങ്കോന്യുമോണിയുടെ മോർട്ടാലിറ്റി റേറ്റ് 3-9% ആണ്. പിന്നെ കൊച്ചിനൊന്നും കഴിക്കാൻ പറ്റത്തില്ല, ഭയങ്കര മാൽന്യൂട്രീഷനാണ്. ഈ ആഫ്രിക്കൻ കൺട്രീസിലും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലും ഒക്കെ ഉള്ള ഒരുപാട് കൊച്ചുങ്ങൾക്ക് ആൾറെഡി മാൽന്യൂട്രീഷൻ ഉണ്ട്. ഗ്യാസ്ട്രോ എൻഡൈറ്റിസ് ഒക്കെ വന്ന് ഡീഹൈഡ്രേഷൻ ഒന്ന് ആവശ്യമായിട്ടിരിക്കുന്ന കൊച്ചിനായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ അവരുടെ കണ്ടീഷൻ വളരെ മോശമാണ്. പിന്നീട് ചിലപ്പോൾ ഹെമറേജസ് വരും, മൂക്കിൽ നിന്നൊക്കെ ചോര വരും. ഈ ചുമയ്ക്കുമ്പോൾ തൊണ്ടയിൽ നിന്ന് ചോര വരും, അലത്തിൽ കൂടെ ചോര പോകും, പിന്നെ വോമിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും, അപ്പോൾ നമ്മൾ കൊച്ചിന് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ്. സ്പെസിഫിക് ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ മതി, എറിത്രോമൈസിൻ അല്ലെങ്കിൽ അസിത്രോമൈസിൻ കൊടുത്താലും മതി. ഏത് ആൻറ്റിബയോട്ടിക് കൊടുത്താലും കുറയും. പിന്നീട് ശ്വാസമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് കൊടുക്കുക. പിന്നെ അത്ര സീരിയസ് ഇൻഫെക്ഷനൊന്നും അല്ല, പകരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ കുട്ടിയെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം വീട്ടിൽ ചെന്നാൽ മറ്റു കുട്ടികളുണ്ടെങ്കിൽ അതിനും കൂടെ പകരും. ജനറൽ ട്രീറ്റ്മെൻറ്റ്, പിന്നെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക. പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്ന രണ്ട് ഉദ്ദേശമുണ്ട്, ഇതും പിന്നെ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനും ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക. അതുകൊണ്ട് ഇത് വരാതിരിക്കുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രിവെൻഷൻ എന്ന് പറയുന്നത് പ്രസവിച്ച് 3 മാസം ആകുമ്പോൾ തന്നെ കൊച്ചിന് DTP വാക്സിൻ കൊടുക്കുക. ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ്. പെർട്ടൂസിസ് വാക്സിൻ കിൽഡ് വാക്സിനാണ്, അത് കമ്പൈൻഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നീട് ആദ്യം പ്രസവിച്ച് 3 മാസം കഴിയുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ, 1 മാസം കഴിഞ്ഞ് 4-6 weeks കഴിഞ്ഞ് രണ്ടാമത്തത്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3-ാമത്തെ ഇഞ്ചക്ഷൻ, അത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പം ഒരു ഫസ്റ്റ് ബൂസ്റ്റർ ഡോസ് കൊടുക്കും. പിന്നെ 5 വയസ്സായി കൊച്ചിനെ സ്കൂളിൽ ചേർക്കാൻ നേരത്ത് സെക്കൻഡ് ബൂസ്റ്റർ ഡോസ് കൊടുക്കും. ഇതാണ് പ്രിവെൻഷൻ. ഇപ്പം നമ്മുടെ നാട്ടിൽ മിക്കവാറും എല്ലാം പ്രസവം നടത്തുന്നത് ഹോസ്പിറ്റലിലാണ്. ഡൊമിസിലറി ഡെലിവറി വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് അവരെല്ലാം പറഞ്ഞ് ഇമ്മ്യൂണൈസേഷൻ കാർഡൊക്കെ കൊടുത്ത് 3 മാസം ആകുമ്പോൾ തന്നെ കൊച്ചിന് ഇമ്മ്യൂണൈസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഊപ്പിംഗ് കഫ് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. എന്നാൽ പണ്ട് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് വളരെ കോമൺ ആയിരുന്നു. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഊപ്പിംഗ് കഫിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യം കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.